ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മൂക്കറ്റം മദ്യപിക്കുന്ന ഒരു മനുഷ്യൻ, ഭാര്യയും രണ്ട് കുട്ടികളും അടങ്ങുന്നതായിരുന്നു അയാളുടെ കുടുംബം. എല്ലാ ദിവസവും മദ്യപിച്ച് സുബോധം നശിച്ചാണ് അയാൾ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയിരുന്നത്. വീട്ടിലെത്തുമ്പോൾ തന്നെ അയാൾ ബഹളം തുടങ്ങും. ഭാര്യയെ തല്ലും, മക്കളെ ചീത്ത വിളിക്കും. തീർത്തും നരക സമാനമായിരുന്നു ആ കുടുംബത്തിലെ ജീവിതം. മക്കൾ പ്രായപൂർത്തിയായപ്പോൾ ജോലി തേടി ഓരോ വഴിയെ പോയി. ഇവരെക്കുറിച്ച് അറിയാമായിരുന്ന ഒരു മാനശാസ്ത്ര വിദഗ്ധൻ കുറേ നാൾ കഴിഞ്ഞ് ഇവരെ തേടിയിറങ്ങി. മദ്യപനായ പിതാവിനോടൊപ്പം വളർന്ന ആ മക്കൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് കണ്ടുപിടിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ആ മക്കളിൽ ഒരാൾ ഇതിനകം തികഞ്ഞ മദ്യപാനിയായി മാറിക്കഴിഞ്ഞു. അയാളെ കണ്ടുപിടിക്കാൻ സാധിച്ച മനഃശാസ്ത്രജ്ഞൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു മദ്യപാനിയായത്? അപ്പോൾ അയാൾ പറഞ്ഞു, മുക്കുടിയനായ ഒരു പിതാവിൻ്റെ കൂടെയല്ലേ ഞാൻ വളർന്നത്. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ കുടിയനായി മാറാതിരിക്കും? മദ്യപൻ്റെ രണ്ടാമത്തെ മകനെ കണ്ടുപിടിക്കുന്നതിനും ആ മനഃശാസ്ത്രജ്ഞൻ ശ്രമിച്ചു. അയാൾ ഇതിനകം ഒരു മദ്യവിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ തലവനായി മാറിക്കഴിഞ്ഞിരുന്നു. മനഃശാസ്ത്രൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് മദ്യവിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ നേതാവായി പ്രവർത്തിക്കുന്നത്? അയാൾ പറഞ്ഞു, മുക്കുടിയനായ ഒരു പിതാവിൻ്റെ കൂടെയല്ലേ ഞാൻ വളർന്നത്. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ മദ്യവിരുദ്ധ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാതിരിക്കും? നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് എപ്പോഴും അനുകൂലമായിരിക്കണമെന്നില്ല. എന്നു മാത്രമല്ല, നമ്മെ ശാരീരികമായും മാനസികമായും തകർക്കുവാൻ പോകുന്ന ജീവിത സാഹചര്യമായിരിക്കും. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളോട് ഏത് രീതിയിൽ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. സോവിയറ്റ് യൂണിയൻ നിലനിന്നിരുന്ന കാലത്ത് അവിടെ നിന്ന് അമേരിക്കയിലേക്ക് നാടുകടത്തപ്പെട്ട ഒരു മിഷണറി ആയിരുന്നു ജോർജ് വിൻസ്. അദ്ദേഹം നാടുകടത്തപ്പെടുന്നതിന് മുമ്പ് 8 വർഷം സൈബീരിയയിൽ തടവുകാരനായിരുന്നു. അവിടുത്തെ കൊടും തണുപ്പിൽ പ്രാഥമിക ജീവിത സാഹചര്യങ്ങൾ പോലുമില്ലാതെ ജീവിച്ചിരുന്ന അദ്ദേഹം അക്കാലത്ത് ഒരു ഡയറി എഴുതി സൂക്ഷിച്ചിരുന്നു, ടെസ്റ്റമെൻറ്റ് ഫ്രം പ്രിസൺ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആ ഡയറിയിൽ അവിടുത്തെ പ്രതികൂല സാഹചര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളൊന്നും തന്നെയില്ല. സൈബീരിയയിലെ മഞ്ഞുകാലത്തിൻ്റെ മനോഹാരിതയും തൻ്റെ ഭാര്യയുടെ കത്തുകൾ ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും റഷ്യയോട് അദ്ദേഹത്തിനുള്ള സ്നേഹവും ദൈവവുമായിട്ടുള്ള ആത്മീയ സംഭാഷണവും ഒക്കെയാണ് അദ്ദേഹം ഈ ഡയറിയിൽ എഴുതിയിരിക്കുന്നത്. പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവയോട് ക്രിയാത്മകമായും നിഷേധാത്മകമായും പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ശാന്തസമുദ്രത്തിൽ മാത്രം കപ്പലോടിക്കുന്ന നാവികരല്ല മികച്ച നാവികരായിത്തീരുന്നത്. കാറ്റും കോളും നിറഞ്ഞ കടലിൽ കപ്പലോടിച്ച് വിജയിക്കുന്നവരാണ് മികച്ച നാവികരുടെ ഗണത്തിൽപ്പെടുന്നത്.